ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാ കോട്ട് പോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കരഭാഗം ഉണ്ട്, അത് നമ്മുടെ ഈ സൈഡിലേക്ക് വരുന്ന വിധത്തിലാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം ഒന്നും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ വീട്ടിലായതുകൊണ്ട് സ്കെയിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഞാനൊരു 24 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. നമ്മുടെ തയ്യൽ തുമ്പ് അടക്കം ഇറക്കം മടക്കി അടിക്കാനുള്ള തയ്യൽ അത് അടക്കം ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മളതാ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മളൊരു 3¾ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ താഴോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ 2 ഇഞ്ച് 1½ ഇഞ്ച് ഒക്കെയാണ് എടുക്കാറ്. പക്ഷെ ഇവിടെ 3¾ ഇഞ്ച് വേണം. നമുക്കിവിടെ ഈ കഴുത്തിൻ്റെ താഴായിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 3¾ ഇഞ്ച്. അപ്പോൾ ഇതൊരു 14-15 വയസ്സൊക്കെ ആയുള്ള ഒരു കുട്ടിക്കാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 3¾ കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്താണ് കേട്ടോ ഈ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 7½ ഇഞ്ച് ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ താഴെ ഈ റിഗാലിൻ്റെ അവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ 1 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പട്ട കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് കേട്ടോ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാനിവിടെ 2¾ ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 3¾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നെക്കിൻ്റെ വീതിയും വിടുത്തൊക്കെ ഏകദേശം ഒരുവിധം 8ാം ക്ലാസ് മുതൽ ഒരു +1 +2 വരെയൊക്കെ ഈ ഒരു വീതി മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ 1 ഇഞ്ചിലേക്ക് ഇതാ ഇതുപോലെ ഷോൾഡർ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് റിഗാൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 7 ഇഞ്ച് ഇവിടെ റിഗാൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെസ്റ്റ് അളവ് ഞാനിവിടെ 9½ ഇഞ്ചാണ് നമ്മൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 9½ ഇഞ്ച് ചെസ്റ്റ് അളവും 1½ ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇവിടെ നിന്ന് മേലെന്ന് താഴെയായിട്ട് ഒരു 13½ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഞാനിവിടെ 8½ ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഷേപ്പിൻ്റെ ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 1½ ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഞാനിവിടെ 9½ ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ അടിവശത്താണ് കേട്ടോ ഈ അടിവശത്ത് 9½ ഇഞ്ചും ഇവിടെ തയ്യൽ തുമ്പ് ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു 3½-4 ഇഞ്ചിൻ്റെ മേലോട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ആ മേലെ നിന്ന് താഴോട്ട് ഞാൻ എന്താ ഇവിടെ 9½ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടെക്കിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പട്ടയുടെ ഇവിടെ നിന്ന് 4 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അകലം ടെക്കിന്. അപ്പോൾ ദാ ഇവിടെ ടെക്കിൻ്റെ നീളം എന്ന് വെച്ചാൽ ഒരു 6½ ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 6 ഇവിടെ 4 ഇഞ്ച് വീതി അകലം തന്നെ വേണം പട്ടയിൽ നിന്ന്. അപ്പം നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളിവിടെ 1½ ഇഞ്ച് ദാ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇവിടെ 1½ ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് റിഗാൾ നമുക്ക് എപ്പോഴും 1½ ഇഞ്ച് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഈ ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ശരിയാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ പട്ട കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് ഒരു 1¾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒരു കത്രി കൊണ്ടൊന്ന് ഒരു വെട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നമുക്ക് ഈ നമ്മുടെ ഈ പട്ട ഉണ്ടല്ലോ 3¾ ഇഞ്ചിൻ്റെ ഈ പട്ട ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ നെക്കിൻ്റെ അതേ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കണ്ടോ ഈ പട്ട നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മടക്കി വെക്കുമ്പോൾ അത് കറക്റ്റായി നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഒരു 8-9 ഇഞ്ചിൻ്റെ ഒരു അകലത്തിൽ ലെങ്ത്തിൽ നമുക്കിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം കേട്ടോ. അതിവിടെ ഒരു മാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു 1½ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന്
വരച്ചിട്ട് നമ്മുടെ ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നിനൊന്നുമില്ല കേട്ടോ, നമുക്ക് ഈ കരമൊക്കെ ഒന്ന് കളയാനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടെക്ക് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് വരുമ്പോഴൊക്കെ ഇത്തിരി അതിൻ്റെ ഉള്ളിലേക്ക് കട്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ ഇവിടെ ഒന്ന് നമ്മുടെ ഈ പട്ടമടക്കണ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റ് ഇട്ടുള്ള ഈ ഭാഗത്തും ഒന്നൊരു ഒരു കട്ടിങ് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു വശത്താണ് നമ്മളിവിടെ ടെക്ക് മാർക്ക് ചെയ്തത്, അപ്പോൾ അടുത്ത വശത്തും മാർക്ക് ചെയ്യേണ്ട. ഈ ഒരു ഐഡിയ ചെയ്താൽ മതി കേട്ടോ. എന്താ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗം ഇതുപോലെ അടുത്ത പീസിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ബ്ലൗസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നമുക്ക് അപ്പുറത്തെ പീസിലേക്ക് ടെക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് വശത്തിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് തുണി. അപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ ഉള്ള ഓപ്പൺ ഇല്ലാത്ത ഭാഗം നമ്മുടെ സൈഡിലേക്കാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിൽ നമ്മൾ അങ്ങനെയല്ല കൊടുത്തത്. അപ്പോൾ അതാ ഞാൻ ഇവിടെ 2 ഇഞ്ച് ദാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിന് മേലേക്കാണ് ഞാനിവിടെ തുണി ഫ്രണ്ട് പീസ് വെട്ടിയത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ തന്നെ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ല അവിടെ. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് മേലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും 2 ഇഞ്ച് ഉണ്ടാവും. ഷോൾഡറിന് നമ്മൾ 1 ഇഞ്ച് നമ്മൾ താഴ്ത്തി വെട്ടിയില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2.25 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിൽ. അതുപോലെ തന്നെ 1 ഇഞ്ച് അതിൻ്റെ ലെങ്ത്തും കേട്ടോ. അപ്പോൾ ഇതാ എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റിഗാൾ ഇവിടെ വരച്ച് കൊടുക്കാം. ഇവിടെ ഇതാ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ വരച്ച് കൊടുക്കാൻ. നമ്മൾ 1/2 ഇഞ്ച് ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ബാക്ക് വശത്ത് നമ്മൾ കയറ്റി വരക്കണം കേട്ടോ. 1/2 ഇഞ്ച് നമ്മൾ കയറ്റി വരക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഇതുപോലെ നെക്ക് ഷോൾഡർ ഒന്ന് ചെരിച്ച് വരക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ 2 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് മേലേക്ക് വരച്ചത്, മേലേക്ക് മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ്. അപ്പോൾ ഈ കോട്ടിൻ്റെ കട്ടിങ് ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് കോളറാണ് കട്ട് ചെയ്യേണ്ടത്, അത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന ശേഷം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് 2 ക്രോസ് പീസ് വേണം നമ്മുടെ റിഗാളിൻ്റെ അവിടെ നമുക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതായി 2 ക്രോസ് പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഫ്രണ്ട് പീസിൽ കോട്ടിൻ്റെ പോക്കറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോക്കറ്റിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോക്കറ്റിൻ്റെ വീഡിയോ ഇതിൽ ചെയ്യണില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാൻ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 4.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പോക്കറ്റാണ്. അതുപോലെ തന്നെ ടെക്ക് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടെക്ക് എങ്ങനെ ഇടാമെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ ടെക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ ഈ ടെക്കിൻ്റെ 1/2 ഇഞ്ച് വീതിയാണ്. പിന്നെ 1/2 ഇഞ്ച് ടെക്കിൽ നിന്നൊരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ പോക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോക്കറ്റൊന്നും പുറത്ത് കാണില്ല കേട്ടോ. ആ വിധത്തിലാണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അടുത്ത പീസിൽ ഞാൻ ഇവിടെ ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ടെക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിലാണ് ടെക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഈ നെക്ക് ഇതുപോലെ പട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉള്ളിലേക്ക് ചീത്തവശത്തേക്ക് ഇതുപോലെ ഇതെങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാറാണല്ലോ പതിവ്. സാധാരണ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നെക്ക് വെക്കാറാണ് പതിവ്. പക്ഷേ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നെക്ക് ഉള്ളിലേക്ക് ചീത്തവശത്തോട്ടല്ല മടക്കേണ്ടത് കേട്ടോ. ആദ്യം ചീത്തവശത്തേക്കാണ് മടങ്ങി പോവാം. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് അറിയാം. ഇതാ ഈ പട്ട ഉണ്ടല്ലോ, ഈ പട്ടനെ നമ്മൾ ഇതാ ഈ നല്ല വശത്തേക്ക് നമ്മൾ നല്ല വശം ഉണ്ടല്ലോ ഇവിടേക്ക് നമ്മളിങ്ങനെ മറച്ചു കൊടുക്കണം. കണ്ടോ, എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ, ആ അതിലേക്ക് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഇപ്പുറത്ത് ഞാൻ വെട്ട് കൊണ്ടിട്ടില്ല, അവിടെ ഒന്ന് ഒരു വെട്ടിടാണ് കേട്ടോ. അപ്പോൾ ദാ ഈ 1.25 ഇഞ്ചിൻ്റെ ഈ ഒരു കട്ടിങ്ങിലേക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ അവിടെ ഒരു ഒന്നുകൂടെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ തിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ ഈ പട്ട ഉള്ളിലേക്ക് മടങ്ങിപ്പോയിട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സൂചിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കോള ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റൊക്കെ ഒന്ന് കറക്റ്റായി നിവർത്തി കൊടുക്കണം കേട്ടോ. നല്ല ലെവലിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് എന്നാൽ ഇവിടെ നമ്മൾ ഇതുണ്ടല്ലോ ഒരു സ്റ്റിച്ചിങ് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസുകൾ തമ്മിൽ ജോയിൻ്റ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കാണിച്ചില്ലേ, ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതാ രണ്ട് പീസിലും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം എടുക്കാം, എന്നിട്ട് നമുക്കിത് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് കൊടുക്കുന്നത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഏകദേശം കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരായിരിക്കുമല്ലോ. അപ്പം നമ്മളിവിടെ ജോയിൻ്റ് ചെയ്ത് ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റിഗാളുണ്ടല്ലോ, റിഗാളിൻ്റെ അവിടെ നമുക്ക് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ രണ്ടെണ്ണം. അപ്പോൾ അതിലൊരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ക്രോസ് പീസ് രണ്ടായിട്ട് ഇതാ ഇതുപോലെ മടക്കിയിട്ട് ഒരെണ്ണമാണ് കേട്ടോ. അതായത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് കാലിഞ്ച് വീതിയിൽ ഇവിടെ ഈ റിഗാളിൻ്റെ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്താലൊന്നും ശരിയാവില്ല കേട്ടോ. നമ്മൾ ചിമ്മിക്കൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യും ഇതുപോലെ ഇങ്ങനെ ഇത്, പക്ഷേ അത് ഇവിടെ ശരിയാവില്ല കേട്ടോ, ഇവിടെ ചുളിവ് വരും. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ആ സ്റ്റിച്ചിൽ തട്ടാതെ ഇവിടെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല ചുളിവുകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. എന്നിട്ട് ഇതുപോലെ മടക്കി ഇത് ഈ തെറ്റത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ റിഗാളിൻ്റെ ഇവിടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ചുളിവുകൾ അയൺ ചെയ്യുമ്പോൾ പോകും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ അരികിലൂടെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു അരികിലൂടെ ഈ അരികിലൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ പതിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റിഗാള് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റിഗാള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഇനി സൈഡ് തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കും, സൈഡുകൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കോളർ ഞാൻ ലാസ്റ്റാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇതോടുകൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഇതാ ഈ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അത് ചെയ്യണമായിരുന്നു കേട്ടോ, പക്ഷേ ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമുക്കൊന്ന് ചെറുതായി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ നൂലിങ്ങനെ വലിഞ്ഞ് പുറത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മടക്കി ഒന്ന് ഒരു ചെറിയൊരു മടക്കിൽ രണ്ട് മടക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അളവുകൾ തമ്മിൽ കറക്റ്റാക്കി വെച്ചിട്ട് അളവുകൾ കറക്റ്റാക്കിയതിന് ശേഷം നമുക്കിവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ നമുക്ക് 1 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ സ്ലിറ്റിൻ്റെ ഇവിടെ എപ്പോഴും 1 ഇഞ്ചേ പാടുള്ളൂ കേട്ടോ. നമ്മൾ ചുരിദാറിനാണെങ്കിലും നമ്മൾ 1 ഇഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നെങ്കിൽ സ്ലിറ്റ് വളയും, അത് നല്ല കറക്റ്റായിട്ട് സ്ലിറ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ സൈഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ എന്താ യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് രണ്ട് മടക്ക് ഇങ്ങനെ ഇതിങ്ങനെ രണ്ട് മടക്കാക്കി സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് അതിനിങ്ങോട്ട് തിരിച്ചിട്ട് ഇപ്പുറത്ത് ഇങ്ങോട്ട് ഈ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കഴിയും, യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലിറ്റും അതുപോലെ തന്നെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അത് അത്ര ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചാൽ നമ്മുടെ ഇവിടെ ബാക്കിൽ നമുക്ക് ടെക്കിട്ട് കൊടുക്കണം. എല്ലാവരും ഇത് ആദ്യമേ ടെക്കിട്ട് കഴിഞ്ഞിട്ടാണ് ജോയിൻ്റ് ചെയ്യാറ് കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യാറ് ഞാൻ ഇവിടെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ടെക്കിട്ട് കൊടുക്കാറ്. അപ്പോൾ അതാ ടെക്കിടുന്ന വിധം ഞാൻ കാണിച്ചു തരാം. അതാ ഇവിടെ നമ്മൾ ഇതുപോലെ മറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ മേലെ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മേലെ നിന്ന് നമുക്കൊരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലെങ്ത്ത് മേലെ നിന്ന് ആ താഴോട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ജോയിൻ്റില് നമ്മൾ ജോയിൻ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഈ ഇവിടെ അവിടെ നിന്ന് ഈ അടുത്തതിലേക്ക് നമുക്ക് ടാപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എനിക്കിവിടെ 19 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകരം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതാ 4 ഇഞ്ച് വീതിയിൽ 4 ഇഞ്ച് അകലത്തിൽ ഒരു ടെക്ക്, ഇങ്ങോട്ടും 4 ഇഞ്ച് അകലത്തിൽ ഒരു ടെക്ക്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പോലെ തന്നെ 6.5 ഇഞ്ച് നീളത്തിലാണ് ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടെക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ബാക്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാതൊക്കെ കിട്ടുള്ളൂ. ആദ്യമേ തന്നെ അങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ അത് ടൈറ്റ് ആവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാറുണ്ട്. അല്ലെങ്കിൽ ആ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗി നമുക്ക് കിട്ടാ എന്താണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിൽ പൊങ്ങി നിൽക്കരുതെന്നല്ല, അത് ചിലപ്പോൾ കിട്ടാറില്ല കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ കോളർ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ദാ ഈ കോളറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്കിതുപോലെ അളന്ന് നോക്കാം കേട്ടോ. ടേപ്പ് വെച്ചുകൊണ്ട് അളന്ന് നോക്കാം. അപ്പോൾ ദാ 14 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കോളർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാൻവാസിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ 2 പീസാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 14 ഇഞ്ചാണ് കോളറിൻ്റെ നീളം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതി 7.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വീതി നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാ കണ്ടോ, ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നീളത്തിൽ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജോയിൻ്റ് ചെയ്ത് ഞാൻ പറഞ്ഞാൽ ഇതാ ഇതുപോലെ ഇവിടെ ഒരു 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ദാ ഇവിടെ ഈ അടിവശത്ത് നമുക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താ ഇവിടെ ഈ ഓപ്പൺ ഉള്ള ഭാഗത്താണ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഇവിടെ നമ്മുടെ പകുതിയിൽ ഒന്ന് മാർക്കിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ചിൻ്റെ പകുതിയിൽ മാർക്കിങ് കൊടുത്തിട്ട് ദാ ഇതുപോലെ ഇവിടെ നിന്നൊന്ന് ഷേപ്പ് ചെയ്തിട്ട് താഴോട്ട് ഈ 2.5 ഇഞ്ചിലേക്ക് നമുക്കൊന്നിങ്ങനെ വരച്ചുകൊടുക്കാം കണ്ടോ. വലിയ ഷേപ്പിംഗ് ഒന്നും വേണ്ട, ഒരു ചെറുതായി ഒന്ന് ഒരു ഈ പകുതിയിൽ നിന്ന് നമുക്ക് ഈ 2.5 ഇഞ്ചിലേക്ക് ഒന്നിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും, അല്ലാണ്ട് ഷേപ്പിംഗ് ഒന്നും വേണമെന്നില്ല. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് അയൺ ചെയ്തെടുക്കാം. നമുക്ക് ഒരു തുണിയിൽ ഇത് അയൺ ചെയ്ത് കൊടുക്കാം. ഈ കോളർ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഷേപ്പ് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത ഈ ഭാഗമാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ തുണിയിൽ തുണി ഇങ്ങനെ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് വേറൊരു തുണി കൂടെ, ഒരു കഷ്ണം തുണി കൂടെ എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിന് മേലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മടക്കി സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ല, അതിന് മേലെ ഈ ഭാഗം നമ്മളിങ്ങനെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ, ഈ സ്ക്വയർ പോലെയുള്ള ഭാഗം നമ്മൾ ഈ ഇങ്ങനെ ചെരിച്ച് നമ്മളിങ്ങനെ വെട്ടിയ ഭാഗത്തല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, ഇതിന് മേലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതലായി നിൽക്കുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ മൂലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ആ മൂലഭാഗമൊക്കെ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യില്ല, അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ അടിയിൽ വെച്ച തുണി ഞാൻ കൂടുതലായി നിൽക്കുന്ന തുണി കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം സാധാരണ കട്ട് ചെയ്യാറ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ തുടക്കക്കാർക്കും അതായിരിക്കും നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റിലേ അത് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ മറിച്ചെടുക്കുന്ന സമയത്ത് തയ്യൽത്തുമ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനീ പറയണത്. അപ്പോൾ ഞാൻ അത് 1/4 ഇഞ്ച് വീതിയിലും തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് ഇവിടെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ നെക്ക് ഉണ്ടല്ലോ, നമ്മുടെ കോട്ടിൻ്റെ ഈ നെക്കിലും കറക്റ്റായി പിടിച്ചതിന് ശേഷം ഇതാ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം കോളറുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒരിക്കലും ഫസ്റ്റിലേ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യരുത്, സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ അവിടെ അറ്റം വെച്ചിട്ട് നൂല് കട്ട് ചെയ്യാതെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ തൽക്കാലം ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നൂല് കറക്റ്റായി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ നല്ല വശത്ത് നമ്മൾ ഈ ഈ ഇത് ക്യാൻവാസ് ഒട്ടിക്കാത്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗമാണ് ഈ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തോട്ടല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്, നല്ല വശത്തു നിന്ന് ചീത്ത വശത്തോട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ കണ്ടോ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ തയ്യൽത്തുമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഈ തയ്യൽത്തുമ്പുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ചുറ്റും ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ റൗണ്ടാണല്ലോ കോളർ ഉള്ളത്. അപ്പോൾ ഈ ക്യാൻവാസ് കൂടി വെക്കുമ്പോൾ കറക്റ്റായി നിൽക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് കട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ദാ ഇതിങ്ങനെ ചുറ്റും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കോളർ ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇത് ഈ എല്ലാം തയ്യലത്തും ഉള്ളിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മേലെക്കൂടെ അരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ കോളർ വെച്ച കോട്ടിൻ്റെ പണി. ഈ കോട്ടിന് സ്റ്റിച്ചിങ് ചാർജ് 300-400 രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഇത് തയ്ക്കാവുന്നതുള്ള 300-400 രൂപ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അത്ര യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഇതാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ മേലെ കൂടെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കാനാണ് കേട്ടോ. അത് ഞാൻ എന്താ പറയാൻ വിട്ടുപോയി. ഇതാ ഞാൻ ഈ അടിവശത്തു നിന്നുണ്ടല്ലോ ഈ ഫ്രണ്ട് പീസിൻ്റെ അടിവശത്തു നിന്ന് ഇതാ ഇതുപോലെ കൊണ്ടുവരണം. അടിയിലൂടെ ഇതുപോലെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് കണ്ടോ ഇത് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഇതാ ഈ കോളർ നമ്മൾ മടക്കാൻ വെച്ചിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് ഇതാ ഈ കോളറിൻ്റെ ഈ അരികിലൂടെ വേണം കേട്ടോ. ഈ അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് നമ്മൾ ഈ കോട്ടിൻ്റെ അടിവശത്തു നിന്നാണല്ലോ ഫ്രണ്ട് പീസിൻ്റെ അടിവശത്തു നിന്നാണല്ലോ തുടങ്ങിയത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എന്നാലേ ഇത് കറക്റ്റായിട്ട് ഈ ഭാഗം നല്ല വൃത്തിയോടു കൂടി നിൽക്കാനും അതുപോലെ തന്നെ നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോഴും കറക്റ്റായി നിൽക്കാനും ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ നമുക്ക് ആവശ്യം. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എനിക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ് കുറച്ചൊക്കെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ. ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് കോളർ ഒന്ന് ബട്ടൺ ഒന്ന് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കോളർ എങ്ങനെ മടക്കി വെക്കാമെന്നറിയോ. അതായത് ഇതുപോലെ കോളർ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ നെക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നെക്ക് മടക്കിയിട്ട് എത്ര ലെങ്ത്തിലാണെന്നോ ഇവിടെ ഇങ്ങനെ മടക്ക് വരേണ്ടത് ഒരു 9 ഇഞ്ച് ലെങ്ത്തിൽ മടക്കി ഇങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് വേണം ബട്ടൺ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഫസ്റ്റ് ബട്ടൺ വരുന്നത് 9 ഇവിടെ നിന്ന് മേലെ നിന്ന് 9 ഇഞ്ച് താഴോട്ട് കേട്ടോ. ഈ നമ്മൾ കോളർ ക്യാൻവാസ് വെച്ച കോളർ അല്ലാത്ത ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് താഴോട്ട് ഒരു 9 ഇഞ്ച് കേട്ടോ. കണ്ടോ നമ്മൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ഇത് ബട്ടൺ വെക്കണത്. അതുപോലെ തന്നെ താഴെ നിന്നും കുറച്ച് വിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ബട്ടൺ കൊടുക്കാൻ. ഒരു 3 ബട്ടൺ മതിയാവും ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.